ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനെന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചില വീട്ടിലേലും പൊതുവേ കളയുന്ന ഒരു സാധനമാണ് ചിക്കൻ്റെ പാർട്സ്. അപ്പം അത് എന്നെ നമുക്ക് എങ്ങനെ യൂസ് ആക്കാം, അത് ഇത്രയും ടേസ്റ്റ് ആയിട്ട് നമുക്ക് അറി വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ചിക്കൻ്റെ പാർട്സ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടുണ്ട്, കുറച്ച് നേരം അലിയാൻ വെച്ചിട്ടായിട്ട് ആവശ്യമുള്ള എമൗണ്ട് എടുത്തിട്ട് നമ്മൾ യൂസാക്കലാണ്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് ടൈം ആവശ്യമില്ല. നമ്മൾ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ്റെ പാർട്സ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇനത്തോട്ടേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നില്ല, ഏകദേശം അതിൻ്റെ പകുതി ഭാഗമാണ്. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ തന്നെ പകുതിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാനുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറിക്കല് യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫൈനലായിട്ട് ഞാൻ കുറച്ച് വിനേഗറും ആഡ് ചെയ്തെടുക്കുന്നുണ്ട്, കൂട്ടത്തിൽ കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4-5 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് ഗ്യാസിലോട്ടേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വയറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ഒഴിച്ച് അപ്പോൾ നേരത്തെ ബാക്കിയുണ്ടായ സവാള ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും നേരത്തെ ബാക്കി വന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വയറ്റാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ ഇത് 3-4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ പാർട്സെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, അതിലുള്ള ഐറ്റംസും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ വയറ്റാൻ വെച്ച് നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നേരത്തെ വേവിച്ച് വെച്ച ആ പാർട്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ ഇത് വറ്റി വറ്റി വരുന്നുണ്ട്. ഇനം കാട്ടി കുറച്ചും കൂടി കുറുങ്ങണം. അപ്പം നല്ലവണ്ണം വറ്റിയാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി വെതറിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെയിപ്പോൾ നല്ല കുറുക്കിയ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോരൻ്റെ കൂടെയും പിന്നെ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും യൂസ് ആക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാം. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.